ഗ്രൈൻഡേഴ്സ് ലക്ഷ്യം. ഈ അധ്യായത്തിൽ ബെഞ്ച് ഗ്രൈൻഡറുകളെ പറ്റിയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ബെഞ്ച് ഗ്രൈൻഡർ നിത്യജീവിതത്തിൽ പൊതുവേ ഉപയോഗിക്കുന്ന പദമാണ് ഗ്രൈൻഡർ. ഉപകരണത്തെ മിനുസപ്പെടുത്താനും പൂർണ്ണത വരുത്താനും അതിൻ്റെ അളവ് കൃത്യമാക്കാനുമായി യന്ത്രത്തെ രൂപപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് ഗ്രൈൻഡിംഗ്. സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലം, ദ്വാരങ്ങൾ, പരന്ന പ്രതലം, ത്രെഡ് ചെയ്ത ഭാഗങ്ങൾ എന്നിവയിലൊക്കെ ബെഞ്ച് ഗ്രൈൻഡർ ഉപയോഗിക്കാം. ഒരു മേശയിലോ ബെഞ്ചിലോ ഉറപ്പിച്ചു വെച്ചാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഒരു വൈദ്യുത മോട്ടോർ ഘടിപ്പിച്ചിരിക്കുന്നു. ഗ്രൈൻഡിംഗ് വീലുകൾ ഉറപ്പിക്കാനുള്ള തണ്ട് ഇരുവശത്തും ഉണ്ടാകും. നടുവിലെ മോട്ടോർ രണ്ട് ചക്രങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിലൊന്നുകൊണ്ട് പരുക്കനും രണ്ടാമത്തേത് കൊണ്ട് മിനുസമുള്ളതും ഗ്രൈൻഡ് ചെയ്യാം. മറ്റേത് ഉപകരണത്തിന് വന്നതുപോലെ ബെഞ്ച് ഗ്രൈൻഡറിനും ചില മുൻകരുതലുകൾ ആവശ്യമാണ്. തീപ്പൊരി കണ്ണിൽ വീഴാതിരിക്കാൻ കണ്ണട ധരിക്കണം. തീ പിടിക്കുന്ന ലായകങ്ങൾ, ആൾക്കഹോൾ, പെയിന്റ് മുതലായ വസ്തുക്കൾ ഗ്രൈൻഡറിനരികിൽ വയ്ക്കരുത്. പ്രവർത്തനങ്ങൾക്കിടയിൽ അറ്റകുറ്റപ്പണികൾ ഒരിക്കലും പാടില്ല. ശ്രദ്ധ മാറാൻ സാധ്യതയുള്ള അന്തരീക്ഷത്തിൽ പണി ചെയ്യരുത്. ബെഞ്ച് ഗ്രൈൻഡറുടെ പ്രവർത്തനം കണ്ടിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ബെഞ്ച് ഗ്രൈൻഡർ ഈ പഞ്ചിൻ്റെ മൂർച്ച കൂട്ടുന്നത് എങ്ങനെയെന്ന് ആദ്യം നോക്കാം. മൂർച്ച കൂട്ടുന്നതിന് മുൻപ് പഞ്ച് വൃത്തിയായി വീക്ഷിച്ച് അതിൻ്റെ യഥാർത്ഥ രൂപം മനസ്സിലുറപ്പിക്കണം. കാരണം അത് വീണ്ടും പഴയപടി നിർമ്മിക്കേണ്ടതാണല്ലോ. ഇനി ഉപകരണം മുറുകെ പിടിച്ച് ഗ്രൈൻഡിങ് തുടങ്ങാം. മുറുകെ പിടിച്ചില്ലെങ്കിലോ ഉപകരണം യന്ത്രങ്ങൾക്കിടയിൽ വീണ് അപകടമുണ്ടാകും. ഓർമ്മിക്കുക, അപകടം നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. സംഗ്രഹം. ബെഞ്ച് ഗ്രൈൻഡറിൻ്റെ ഭാഗങ്ങൾ, പലതരം ഗ്രൈൻഡറുകൾ, ഗ്രൈൻഡിംഗ് ചെയ്യുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകൾ, ഗ്രൈൻഡർ ഉപയോഗിക്കേണ്ട വിധം എന്നീ കാര്യങ്ങൾ നിങ്ങളിപ്പോൾ പഠിച്ചിരിക്കുന്നു. പാഠഭാഗങ്ങൾ ആസ്വദിച്ചെന്ന് കരുതുന്നു. നന്ദി.